ഈശോ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. വളരെ ലളിതമായ നിഷ്കളങ്കത്വമുള്ള വാക്കുകളിലൂടെയാണ് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രാർത്ഥന എങ്ങനെയാണെന്ന്, എങ്ങനെയാണ് സ്വർഗസ്ഥനായ പിതാവിനോട് ചേർന്നിരിക്കേണ്ടതെന്നും ഈശോ അവരെ കൊച്ചു വാക്കുകളിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മളൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്. മനോഹരമായിട്ടുള്ള സാഹിത്യ ശൈലിയിലൂടെ തന്നെ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന വലിയ പ്രാർത്ഥനകൾ. പക്ഷേ ഈ പ്രാർത്ഥനയുടെ മനോഹാരിത അത് ലളിതമാണ് എന്നുള്ളതാണ്. ഒരു കുഞ്ഞിനു പോലും ഓർത്തിരിക്കാൻ സാധിക്കുന്ന രീതിയിൽ. എന്നാൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ ആഴം കണ്ടെത്തുന്ന മനോഹരമായ പ്രാർത്ഥനയാണ് കർത്തൃ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയ്ക്ക് രണ്ട് തലങ്ങളുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒന്ന്, ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. മറ്റൊന്ന്, ദൈനംദിന ജീവിതത്തിൽ ഞാൻ എപ്രകാരമാണ് മനോഭാവം, എന്നോട് തന്നെയും മറ്റുള്ളവരോടും ഉണ്ടാകേണ്ട മനോഭാവം എപ്രകാരമാണെന്ന് ശിഷ്യന്മാരെ ഈ പ്രാർത്ഥനയിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് വളരെ ലളിതമായിട്ടെന്നു തന്നെയാണെന്ന് സുവിശേഷത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ കാലഘട്ടത്തിൽ എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന്, അതിനപ്പുറത്തേക്ക്, ഈശോ പറഞ്ഞതിനപ്പുറത്തേക്ക് ചില ആരാധനക്രമങ്ങളുടെ റിച്വലിസ്റ്റിക് മൂല്യങ്ങളിലേക്ക് കടന്നു വരുന്ന പ്രവണതകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. അങ്ങോട്ട് തിരിഞ്ഞാൽ മാത്രമാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ എന്ന് പോലും ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ഒരു ഓർത്തഡോക്സ് മനോഭാവത്തിലേക്ക് ചിലപ്പോഴൊക്കെ ആത്മീയത വളർന്നു പോകുന്നുണ്ട്. ഒരു കഥ ഇപ്രകാരമാണ്. ഗുരുവിൻ്റെ അടുത്ത് വത്സല ശിഷ്യൻ ഓടി വന്ന് പറഞ്ഞു, ഗുരു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നു തന്നെയാണ് എൻ്റെ ബോധ്യം. ഗുരു ചോദിച്ചു, കാരണം? അപ്പോൾ ആ ശിഷ്യൻ പറയുകയാണ്, എന്നോടൊപ്പം പ്രാർത്ഥിക്കാനിരിക്കുന്ന ആ കുഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. അവൻ്റെ പ്രാർത്ഥനയുടെ ഇടയിൽ അവൻ പുഞ്ചിരിക്കുന്നുണ്ട്. അവൻ ദൈവത്തോട് കുറച്ചുകൂടിയും അടുത്തു നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് ഗുരുവിനോട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ പറയുകയാണ്. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, നിൻ്റെ പ്രാർത്ഥന ആ കുഞ്ഞിനെപ്പോലെ നിഷ്കളങ്കമാക്കുക, ലളിതമാക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ വലിയ വലിയ വാക്കുകൾ കൊണ്ട് ആർഭാടവും അലങ്കാരവും കൊടുക്കാതെ ഒരു കുഞ്ഞിനെപ്പോലെ ലളിതമാകുന്ന രീതിയിൽ ദൈവത്തോടൊന്ന് സംസാരിക്കാൻ, അപ്പ എന്ന് വിളിക്കാനുള്ള ആ സ്വാതന്ത്ര്യത്തിലേക്ക് വളരാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഒന്നു മാത്രമേ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചുള്ളൂ, സ്വർഗസ്ഥനായ പിതാവിനെ സ്വന്തം അപ്പനെ പോലെ തന്നെ സ്വന്തം അപ്പനായി വിളിക്കാനുള്ള ആ സ്വാതന്ത്ര്യം ആ പ്രാർത്ഥനയിലൂടെ ദൈവം നമുക്ക് പകർന്നു തന്നിരിക്കുകയാണ്. നമുക്കും സ്നേഹപൂർവം സ്വാതന്ത്ര്യത്തോടുകൂടി അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി, ആ സ്നേഹത്തോടുകൂടി മുന്നേറാനുള്ള ആ ഒരു കൃപ നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.